പിറവം ടൗണിലെ കൈയേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു നഗരസഭ. ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിന്റെ ഭാഗമായി പിറവം നഗരത്തിലെ റോഡിലും ഫുട്പാത്തിലും ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളാണ് നീക്കം ചെയ്തത്. ടൗണിൽ നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ച രീതിയിൽ കണ്ടെത്തിയ ബോർഡുകൾ നീക്കം ചെയ്യാനും അധികൃതർ നിർദ്ദേശം നൽകി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കോടതിയുടെ ഉത്തരവ് ആൾറെഡി നിലവിലുണ്ട്. ഇതുപോലെയുള്ള എന്താ ബോർഡുകൾ, അനധികൃത ബോർഡുകൾ, ഫുട്പാത്തുകളിൽ അതായത് ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ബോർഡുകളൊന്നും വയ്ക്കാൻ പാടില്ല. അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം നഗരസഭാ സെക്രട്ടറിമാർക്ക് ആണെന്നുള്ള ഉത്തരവ് നിലവിലുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ പിറവം നഗരസഭയുടെ ടൗണിൽ പ്രധാനമായിട്ടും ഈ ഫുട്പാത്തുകൾ കയ്യേറി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും മറ്റ് എടുപ്പുകളും നീക്കം ചെയ്ത് 16 ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നതിന്റെ ഭാഗമായി പിറവം നഗരത്തിലെ റോഡിലും ഫുട്പാത്തിലും ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ സി എ നാസർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സിജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ടൗണിൽ നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ച രീതിയിൽ കണ്ടെത്തിയ ബോർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. ഉടമകൾ ബോർഡുകൾ നീക്കിയില്ലെങ്കിൽ ഇനിയൊരു അറിയിപ്പ് കൂടാതെ നഗരസഭാ ബോർഡുകൾ നീക്കുകയും തുക ഉടമകളിൽ നിന്നും ഈടാക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. നടപ്പാത ഒഴിപ്പിക്കുന്നതിൽ സെക്രട്ടറിക്ക് സ്വമേധയാ നടപടിയെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. നടപടികൾ സംബന്ധിച്ച് വിശദീകരണ പത്രിക നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾക്കിടെ ബസ് സ്റ്റാൻഡിനു സമീപം ജൻ ഔഷധി ഷോപ്പിനു മുന്നിലെ നടപ്പാതയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായത്. തന്റെ സ്ഥാപനത്തിന്റെ ബോർഡുകൾ നീക്കാൻ നോട്ടീസ് നൽകിയ നഗരസഭ മറ്റു പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ചാണ് ജൻ ഔഷധി ഷോപ്പുടമയും കായംകുളം സ്വദേശിയുമായ മേജർ ആർ രാജേഷ് ഹർജി നൽകിയത്. ഗതാഗതം സുഗമമാക്കാനുള്ള നഗരസഭാ പ്രവർത്തനങ്ങൾക്ക് ഈ വിധി വേഗം പകരുമെന്നാണ് വിലയിരുത്തൽ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ ഒരു മാസം മുൻപ് നഗരസഭ നീക്കി ഗതാഗത പരിഷ്കാരം നടപ്പാക്കി. വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ്, പാർക്കിംഗ്, ദിശാസൂചനാ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ ബോർഡുകൾ റോഡിലേക്ക് ഇറക്കി സ്ഥാപിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഒരു പരിധിവരെ ഒഴിവാക്കാനായിരുന്നു. കുമരകം നെടുമ്പാശ്ശേരി റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നഗരസഭാ റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് സംയുക്ത പരിശോധനയിൽ നഗരത്തിൽ 10 ഭാഗത്ത് കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ആയതിനാൽ ഞങ്ങൾ നാളെ രാവിലെ മുതൽ, അതായത് 12 രാവിലെ മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിക്കുകയാണെന്നുള്ള വിവരം അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പിറവം. റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.